ഹലോ, ഇന്ന് നമ്മുടെ ബൂസ്റ്റ് കണ്ടല്ലേ, ബൂസ്റ്റ് വെച്ചൊരു ഐറ്റം ഞാൻ നോക്കിയപ്പോഴേ ഇത് ഏകദേശം ഒന്ന് കട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇത് ഇനി എടുത്ത് വെച്ചിട്ട് അർത്ഥമില്ല. പക്ഷെ ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, എക്സ്പയറി 24 വരെ ഉണ്ട്. അപ്പോൾ പിന്നെ അത്രയും നാള്, പക്ഷെ ഇത് ഏകദേശം പൊടി കട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞാൻ വെച്ചു നമ്മുടെ സ്വീറ്റ് ബർഫി, നമ്മുടെ ദീപാവലിക്കൊക്കെ ഉണ്ടാക്കുന്ന ബൂസ്റ്റ് ബർഫി ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നും ആദ്യമായിട്ടൊന്നും ഉണ്ടാക്കണേ. അപ്പോൾ സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ബൂസ്റ്റ് വെച്ചുള്ള ഈ ഒരു റെസിപ്പി നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മൾ ബർഫി ഉണ്ടാക്കാനായിട്ടേ ഒരു പാൻ വെക്കുക, എന്നിട്ട് അതിലേക്ക് കടലമാവ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ മൈദയും കൂടി മിക്സ് ചെയ്യും. ഇതിപ്പോൾ കടലമാവിലാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് ക്വാണ്ടിറ്റിക്കാണ് ഞാൻ ചെയ്യുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ നന്നാവാന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് അളവിന് ഇതൊരു 250 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരട്ടെ. അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കടലമാവ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ബർഫി ഉണ്ടാക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ബൂസ്റ്റ് കട്ട് ചെയ്ത് തുടങ്ങിയതിലാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ അല്ല, ബേക്കറികളിൽ നിന്നൊക്കെ ഈ ദീപാവലി സ്വീറ്റ്സ് വാങ്ങിക്കുമ്പോൾ അതൊക്കെ ഫുള്ളും കടലമാവിലൊന്നും ആയിരിക്കില്ല, അതിൽ മൈദയൊക്കെ മിക്സ് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ കടലമാവ് വെച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായി റോസ്റ്റ് ചെയ്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത് ചെയ്യാം. റോസ്റ്റ് ചെയ്ത കടലമാവ് ഞാനൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി, എന്നിട്ട് അതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ ഈ പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക. ഇത് കാരമലൈസ് ആയ എൻ്റെ കളറല്ല കേട്ടോ. ഞാനതിൽ വെള്ളത്തിന് പകരം, ഞാൻ പറഞ്ഞല്ലോ ബൂസ്റ്റ് കുറച്ച് മെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം പഞ്ചസാര കാരമലൈസ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നൊരു നൂൽപ്പരുവെന്നൊക്കെ പറയില്ല. അപ്പോഴാണ് നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കടലമാവും ഇത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്നായി വരട്ടെ. ഇതൊന്ന് സ്റ്റിക്കായി വരുമ്പോൾ നമുക്കതിലേക്ക് ഈ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാര മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ ബൂസ്റ്റ് കുറച്ച് ഒഴിച്ചുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. ആ സമയം നമുക്ക് കടലമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ആയി വന്നപ്പോൾ ഞാനതിലേക്ക് നമ്മുടെ കടലമാവും, പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ അത് കട്ട് ആയതുകൊണ്ട് ഞാനൊന്ന് മെൽറ്റ് ചെയ്ത് ബൂസ്റ്റ് മെൽറ്റ് ചെയ്തതും കൂടിയാണ് ചേർത്ത്. അതാണ് ഈ കളർ ഇങ്ങനെ ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ പൗഡറാണ്, ബൂസ്റ്റിൻ്റെ പൗഡറാണെന്നുണ്ടെങ്കിൽ കടലമാവിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ബൂസ്റ്റിൻ്റെ പൗഡറും കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ പഞ്ചസാര കാരമലൈസ് ചെയ്തിലേക്ക് നമുക്ക് കണ്ടോ ഇതിങ്ങനെ നന്നായി ഇനി സെറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിപ്പോൾ ബൂസ്റ്റും കടലമാവും പഞ്ചസാരയും കൂടി നന്നായി മിക്സ് ചെയ്ത് ഇനി ഇത് ആവാനുള്ള പരിപാടിയാണ് പ്രോസസ്സ്. നന്നായി ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് വറ്റി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ഒരു ഘീ ചേർക്കണം. ആവശ്യത്തിന് ഓയിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കുന്നവരുണ്ട്, ഘീ ചേർക്കും. ഫുള്ളായിട്ട് ഘീ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും പകുതി പകുതിയായിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി എൻ്റെ ബൂസ്റ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഒഴിച്ച് കൊടുത്തു. പൗഡർ ആണെങ്കിൽ ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ എനിക്ക് കട്ട് ചെയ്തുകൊണ്ട് മെൽറ്റ് ചെയ്ത് വെള്ളമായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇനി നമുക്ക് കൈവിടാതെ പറ്റിച്ചെടുക്കാം. ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഘീ ചേർത്ത് കൊടുക്കാം. ഘീ ഒരുപാട് ചേർക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പകുതി പകുതിയായിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കുറച്ചായിട്ടേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കാം. അപ്പോൾ ഇതാണ് ഒരു സ്റ്റെപ്പ് കേട്ടോ. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കണ്ടോ ഇത് ഏകദേശം ഇങ്ങനെ കുറുകി കുറുകി ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ കണ്ടോ ഒന്നുകൂടി സ്റ്റിക്കി ആയി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റട്ടോ. ഒന്നും കൂടി ആയി കിട്ടാനുണ്ട്. അപ്പോൾ നന്നായി ഇങ്ങനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കടയിലൊക്കെ ആണെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നതിൽ ഇങ്ങനെ അവർ വെജിറ്റബിൾ ഓയിൽ ഇങ്ങനെ കോരി കോരി ഒഴിച്ചു കൊടുക്കും. നമ്മളിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതിൽ ഘീ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു മിനിമം ഘീ, പകുതി ഘീ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് ആയി വരുമ്പോൾ ഇപ്പോൾ ഏകദേശം കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കാഷ്നട്ട് പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട് പൗഡറാണേ, അത് കുറച്ചിപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനും കാഷ്നട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നന്നായി കുറുകി വരുന്നുണ്ട്. ഇപ്പോൾ പാനിൽ നിന്ന് ഏകദേശമൊക്കെ വറ്റി, ഏകദേശം ഉണ്ടോ പാനിൽ നിന്നൊക്കെ വിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓഫ് ചെയ്യുന്ന സമയം കണ്ടോ, അത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. ഇനി നമുക്കത് ഓഫ് ചെയ്യേണ്ട സമയമായി വരുമ്പോൾ
അതിലേക്ക് കുറച്ച് കേട്ടോ ഒരു നുള്ള് ഉപ്പ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്, നമുക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ചും കൂടി ഗീ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗീയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷേ ബർഫിയിലൊക്കെ ഒരുപാട് നെയ്യ് ചേർത്താലാണ് അത് കറക്റ്റ് അതിൻ്റെ സെറ്റായി വരുള്ളൂ. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ട്രേയിലേക്ക് മാറ്റാം കേട്ടോ. ഒന്നും കൂടി ഒന്ന് വിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകിക്കോട്ടെ. അത് കഴിഞ്ഞ് നമുക്കിത് മാറ്റി ട്രേയിലേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ട് എൻ്റെ കയ്യിൽ പ്ലേറ്റ് ഇങ്ങനത്തെയാണ്, അത് ഞാൻ സ്റ്റീൽ പ്ലേറ്റിലേക്കാണ് കേട്ടോ അത് സെർവ് ചെയ്തത്. അപ്പോൾ നന്നായി ടാപ്പ് ചെയ്തു സെറ്റ് ചെയ്ത് ഒരു കുഞ്ഞിയെ പ്ലേറ്റിലേക്കും പിന്നെ ഇങ്ങനത്തെ ഒരു പ്ലേറ്റിലേക്കും നന്നായി നെയ്യ് പുരട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കാഷ്നട്ടില്ലേ അത് പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ക്രഷ് ചെയ്ത് തന്നെ വേണമെന്നില്ല, നമ്മുടെ ഡയറക്റ്റ് കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇത് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ ബദാമും കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിതിൽ കാഷ്നട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിത് നന്നായി കൂളാവണം, കൂളായാൽ മാത്രമാണ് നമുക്കിത് സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഏകദേശം ഒരു മണിക്കൂറെങ്കിലും വെച്ചാലാണ് നമുക്കിത് സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് സെറ്റാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ബദാം ഉണ്ടെങ്കിൽ അതും കൂടി ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബൂസ്റ്റ് ബർഫ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ശരിക്കും ഇതൊരു പരന്ന ട്രേയിലിട്ട് നന്നായി പരത്തിയിടണം, എന്നാലാണ് നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം ഇപ്പോൾ കൂളായിട്ടുണ്ട്, ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തു, ഒന്നുകൂടി ഇത് സെറ്റാവാനുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാലാണ് നമുക്ക് പീസ് നല്ല സെറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് സംഭവിച്ചത്, അത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് മാവ് പാനിൽ നിന്ന് വിട്ട് വരുമ്പോൾ അത് ഉരുണ്ട് വരുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അത് ട്രയലിലേക്ക് മാറ്റാനായിട്ട്. എന്നാൽ മാത്രം കറക്റ്റ് സെറ്റായിട്ട് വരും. ഇതിപ്പോൾ ഒന്നും കൂടിയും സമയം നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് സെറ്റാവാനുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രീസ് ചെയ്യാം, ഫ്രീസ് ചെയ്താൽ കറക്റ്റ് സെറ്റാവും. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുന്നത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.